ഇതാണ് നമ്മൾ വേസ്റ്റ് കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ബയപ്പോട്ട് എന്ന് പറയുന്നത് ഈ സാധനം നമുക്ക് വീട്ടിൽ വരുന്ന ജൈവാവശിഷ്ടങ്ങൾ അതായത് എല്ലാ ദിവസവും വരുന്ന ജൈവാവശിഷ്ടങ്ങൾ ഈ സബോള നന്നാക്കിൻ്റെ തൊലി പിന്നെ വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ ചെറിയ ചെറിയ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നാശമായത് ചോറ് കുറച്ച് വരുന്നത് ഇതൊക്കെ നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഇടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഡ്രൈ ആയിട്ട് ഇട്ടില്ല പ്രശ്നമില്ല ഇതിനുള്ളിൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലയർ ലാ ഈച്ച വന്നിട്ട് മൊട്ടയിട്ട് അഞ്ച് ദിവസം കൊണ്ട് കുഞ്ഞുങ്ങളായി ഒരു പത്ത് മുപ്പത് ദിവസമാകുമ്പോഴേക്കും അവർ വലിയ മെച്ചൂർഡ് ആയിട്ടുള്ള പുഴുക്കളാവും ലാർവകളായി വരും ആ സമയത്താണ് നമ്മൾ കോഴിക്കെട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കോഴിക്ക് ഒരു പുഴുവിൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത് ശതമാനം പ്രോട്ടീനും മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം കൊഴുപ്പും കിട്ടും ഇനിയിപ്പോൾ ഞാൻ തുറന്നു നോക്കട്ടെ ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവർ വെയിലായ കാരണം ഇവർ മുഴുവൻ താഴ്ത്തേക്ക് പോയിണ്ടാവും എന്നാൽ നമുക്ക് തുറന്നു നോക്കാം ഇവർ താഴ്ത്തിക്ക് പോയേക്കാണ് ഇതിലൊന്നുമില്ല ഇത് ജൈവാവശിഷ്ടങ്ങൾ അവർ തിന്ന് തീർത്ത് ഇത് കാട്ടൻ പോലെ ആക്കി വെച്ചിരിക്കണതാണ് ഈ കാണുന്നത് ഇതിലിപ്പോൾ ഒന്നുമില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഇതടക്കിട്ടാ ഞാൻ ഇതിൻ്റെ താഴ്ത്തേക്ക് നോക്കിക്ക ഇത് വേണ്ട ഇതാണ് ഒരുവിധം മെച്യൂർഡ് ആയിട്ടുള്ള പുഴുക്കളാണ് ഈ പുഴുക്കളെ കോഴികളൊക്കെ നല്ല രീതിയിൽ നന്നായി തിന്ന് ഞങ്ങൾ കോഴി മുട്ടയുണ്ട കോഴികൾക്കാണ് ഇത് കൊടുക്കാറ് ഇപ്പോൾ മുട്ടയുടെ കോഴികളിലും ചാത്തങ്ങളിലും ഒക്കെ ഒരുപോലെ ഇറങ്ങണ കാരണം ഇതിലേക്ക് വന്ന് കിടക്കണോ ഈ പുഴുക്കള്ള തിന്നല്ലേ അവർക്കൊരുവിധം വിശപ്പ് മാറും ഇനി കുറച്ചുകൂടി കൂടി വലുപ്പമുള്ള ഒരു ബയപ്പോട്ടും കൂടി ഉണ്ടാകാതെ ഞാൻ കാണിച്ചാൽ മതി നമ്മളേ ഒരു ബയപ്പോട്ട് ഞാൻ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് ടാങ്കാണ് ഉണ്ടാക്കിയത് അതിലൊരു ടാങ്കിൽ അനിയൻ കളർ മീനുകളെ വളർത്തുന്നു ഗപ്പി പോലുള്ള കളർ മീനുകളെ വളർത്തുന്നു ഇനി നെക്സ്റ്റ് പറഞ്ഞുകൂടി ഉണ്ടാകാതെ ഞാൻ മൂടി വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ അത് തുറന്നു ഇവിടെ വന്നേ ഇതിന് മുഴുവൻ വേസ്റ്റാണ് നമ്മള് അന്നിടുന്ന വേസ്റ്റാണ് ഇതില് കെടുക്കുന്നത് ഇതില് ബ്ലാക്ക് സോൾജേഴ്സ് സോൾജേഴ്സ്പ്ലൈലാറ വന്നിട്ട് മുട്ട ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടല്ലേ ഇതാണ് ആ പുഴുക്കള് ചെറിയ ചെറിയ പുഴുക്കൾ കണ്ട നിങ്ങൾ ഇത് കുറച്ചും കൂടി ഒരു പത്ത് മുപ്പത് ദിവസമാവുമ്പോഴേക്കും ഇവറ്റ മെച്ചൂഡ് ആയിട്ടുള്ള പുഴുക്കളാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ മെച്ചൂർഡ് ആയിട്ടുള്ള ലാറോകളെ കാണാം നിങ്ങള് കണ്ട ഇതാണ് ബ്ലാക്ക് സോൾജേഷൻ ലാർവ ഇതിലെ ഇവർ അതായത് എനങ്ങ ഇതിപ്പോൾ എനങ്ങുന്ന പ്രായമാണ് അനങ്ങാത്ത പ്രായം വരും അനങ്ങാത്ത പ്രായമാകുമ്പോൾ ഇവർ ചത്ത പോലെ കൊടുക്കും അതായത് ഈ വറ്റി നദിക്ക് അനക്കല് കണ്ട മൂപ്പര് അനങ്ങുന്നില്ല ഈ ബ്ലാക്ക് ആകുമ്പോൾ അനക്കും കുറയും ബ്ലാക്ക് കൂടി കൂടി വരുമ്പോൾ അനക്കും കുറയും ഈ കറ വെള്ളൊക്കെ സ്പീഡിൽ പോവും അപ്പോൾ ഇവർ കുറച്ചും കൂടി ആവാണ്ട് പക്ഷേ ഈ സമയത്ത് ഇട്ട് കൊടുത്താലും നാൽപ്പത് ശതമാനം പ്രോട്ടീൻ ആണ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വേണ്ട ഇത് മാത്രല്ല ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വേസ്റ്റ് മുഴുവൻ ഇതേപോലെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും അഞ്ച് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും രണ്ട് സെൻറ്റിലുള്ള വീട്ടുകാർക്ക് ഇതേപോലത്തെ ഒരു ഇങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ സുഖമായിട്ട് നമുക്ക് വേസ്റ്റ് കമ്പോസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പല സ്ഥലങ്ങളും കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്ത് കോഴിക്ക് തീറ്റയും നല്ല ജൈവവളമായിട്ട് തീർത്തെടുക്കാവുന്ന ഒരു സെറ്റപ്പ് ആണിത് ആ ഇത് വിപണി വില ഒന്നും നോക്കണ്ട വിപണി വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മറ്റേ ഗ്രാമുകണക്കിന് ആണ് കാശ് നൂറ് ഗ്രാമിന് നാനൂറ് നാനൂറ്റി പത്ത് ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും പെറ്റ് ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ ഈ മൃഗങ്ങൾക്കുള്ള മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് സോൾജല്ലാം ആറു വന്നു കാണാം നല്ല ഭംഗിയുള്ള കുപ്പിയായിരിക്കും ആ നമ്മൾ തേനൊക്കെ പഠിക്കുന്ന കുപ്പി പോലത്തെ കുപ്പിയാകും അതിൻ്റെ ഉള്ളത് സംസ്കരിച്ച് വെച്ചിട്ടുണ്ടാവും അതിൻ്റെ വില നിങ്ങൾ ജസ്റ്റ് ചോദിച്ചാൽ മതി അതിനാണ് ഈ നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ വില വരിക ഇത് ഈ വലിയ വലിയ വില കൂടിയ തത്തകളില്ലേ ഈ പഞ്ചവർണ തത്ത അങ്ങനത്തേനെ തിന്നാൻ കൊടുക്കുന്ന ഇത് അപ്പോൾ അവർക്ക് കാശിക്കാർക്ക് അത് ബൾക്കായിട്ട് ഇങ്ങനെ അവർ മേടിക്കും നമ്മുടെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് ചുരുങ്ങിയത് നമ്മളൊരു ദിവസം ഇട്ട് കൊടുക്കുന്നത് ഈ ആ വില വെച്ച് നോക്കുകയാണെങ്കിൽ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതിന് വലിയ വാല്യൂ ഒന്നും ഇല്ല പക്ഷെ അവരത് സംസ്കരിച്ച് ഡബ്ബകളിലാക്കി കൊടുക്കുമ്പോൾ നൂറ് ഗ്രാമിനാണ് അഞ്ഞൂറ് രൂപ രൂപ പറയണത് അപ്പോൾ ഒരു കിലോൻ്റെ വില നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നതുള്ളൂ ഇതാണ് നമ്മൾ തിന്നാൻ കൊടുക്കണം പറ്റി നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ അറുപ്പും വെറുപ്പൊക്കെ വരാം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലേ ബ്ലാക്ക് സോൾജേഴ്സ് ഫ്ലൈൽ ആറുമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മിത്ര ഈച്ചയാണ് മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ ഇത് ഈച്ച വെള്ളം മാത്രമേ കുടിക്കുള്ളൂ അതേപോലെ തന്നെ ഇവറ്റെ ഇണ ചേർന്ന് കഴിഞ്ഞാൽ ആണുങ്ങൾ അപ്പം തന്നെ ചത്തുപോകും മുട്ട ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പെണ്ണുങ്ങളും ചത്തുപോകും പിന്നെ അവർക്ക് ഭക്ഷണമൊന്നുമില്ല ഇവറ്റേയുടെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ഇടുക പത്തഞ്ഞൂറ് മുട്ടകളുണ്ടാവും ആ മുട്ട ഇടുക ആ മുട്ടകൾ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ വേച്ച് തിന്ന് വളാക്കി തീർക്കുക അവർ പ്രായമാകുമ്പോൾ വീണ്ടും പ്യൂപ്പഘട്ടത്തിൽ വന്ന് ഈച്ചയായി പോവുക വെള്ളം മാത്രം കുടിക്കുക വീണ്ടും ഇണ ചേരുക മുട്ടയിടുക തന്നെ മുട്ടയിടുന്നു ഇണ ചേരുന്നു വെള്ളം കുടിക്കുന്നു ചാവുന്നു മുട്ടയിടുന്നു ഇണചേരുന്നു വെള്ളം കുടിക്കുന്നു ഇതാണ് വരെ ജീവിത രീതി അപ്പം ഈ സാധനം നമ്മുടെ അവിടെ ഒന്നും ചെയ്യണ്ട നമ്മുടെ ഉഷ്ണമേഖല പ്രദേശം ആയതുകൊണ്ട് തന്നെ നമ്മളിത് പ്രത്യേകം വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ഭാഗത്ത് മുഴുവൻ ഉണ്ടാവും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ തണവു പ്രദേശങ്ങളിലൊക്കെ ഇത് പ്രത്യേകം സജ്ജീകരിച്ച കൂടുകൾ വളർത്തിയിട്ട് ലൗഗേജിന്ന് പറഞ്ഞ കൂടുകൾ വളർത്തിയിട്ടാണ് അവര് ഇത് വിപണി കണ്ടെത്തുന്നത് നമ്മുടെ ഇവിടെയൊക്കെ ഈ സാധനം എവിടെയെങ്കിലും വേസ്റ്റ് കൂലിൽ കൊണ്ടിട്ടാലും അവിടെ ഈ ഇച്ച വന്ന് മുട്ടിയിട്ട് നമുക്ക് ചിലവില്ല എന്ന് ഇനി നമുക്ക് ബൾക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ തന്നെ അതിന് കുറച്ച് കാര്യങ്ങൾ പഠിച്ച് ചെറിയൊരു യൂണിറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം മറ്റുള്ള കോഴികൾക്കാ താറാവുകൾക്കാണ് വിൽക്കാനും പറ്റുന്നു വേണ്ട നമുക്ക് ഒരു കിലോ ഇരുപത് രൂപയ്ക്ക് കിട്ടിയാലും നമുക്ക് നല്ല കാശായില്ല ഇനിയിപ്പോൾ അതേപോലെ പെറ്റ് ഷോപ്പിലെ കൊണ്ടുപോയി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു കിലോയിൽ നാലായിരം രൂപയായി അപ്പോൾ അതാണ് ഇതിന് മെച്ചം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകൾ കൊടുന്ന് വരാം കൂടുതൽ വെള്ളം വെള്ളം വരുന്ന വേസ്റ്റുകളാണെങ്കിൽ ചോറൊക്കെ നമ്മൾ കൂടുതൽ വരുമ്പോൾ വേസ്റ്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇന്നോക്കലം ചേർത്ത ചകിരിച്ചോറും കൂടിയാ അല്ലെങ്കിൽ ചപ്പൻ ചമ്മലൊക്കെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മെയിൻറ്റെയിൻ ചെയ്ത് പോകും മഴക്കാലം ആകുമ്പോൾ നിങ്ങൾ ചകിരിച്ചോറ് മേടിച്ചിട്ടാൽ മതി ഈ നോക്കലം ചേർത്ത ചകരി ചോറാണ് ചകിരിച്ചോറ് ആണെങ്കിൽ പുഴുക്കളൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഒരു വെള്ളം ഈർപ്പം പോലില്ലാത്ത രീതിയിൽ വന്നിട്ട് അവർക്ക് നമുക്ക് തിന്നാൻ കിട്ടും ഇപ്പോൾ ഈ ആയതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ വെള്ളം ഇതിന്റെ ഏറ്റവും അടിയിൽ പോയിണ്ടാവും ഭൂമി ഇതിന്റെ ഏറ്റവും ഏറ്റവും വേസ്റ്റിന്റെ അടിയിലേക്ക് പോയിണ്ടാവും നമ്മള് വൈകുന്നേരം ഒക്കെ വന്ന് നോക്കിയാലേ നിങ്ങന്ന് വൈകുന്നേരം വന്ന് നോക്കിയാലേ ദീ സൈഡ് കൂടെ അങ്ങോട്ട് നോക്കി ഇത് ഞാൻ അടച്ചു വയ്ക്ക അതായത് ഇവര് ഇതിനുള്ളിൽ കൂടെ വന്നിട്ട് ചാടിയൻ്റെ പാടാണിത് കണ്ട ഇവർ വന്നിട്ട് ചാടി ചാടി വന്ന് പാടുകളാണ് ഈ പ്രായപൂർത്തിയായത് വൈകുന്നേരം ഇതിൽ ചാടും അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഈ മണ്ണിൻ്റെ ഇടയിലേക്ക് വന്ന് കിടക്കും കോഴികളൊക്കെ വന്ന് കഴിഞ്ഞാൽ അത് ചിക്കി മാന്തി ഇവർ തിന്നി നമ്മൾ വാരിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാന്ന് സ്ഥലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡബ്ബ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കാണിച്ച് തന്നത് പോലെ ഉള്ളിൽ ഒരു ഡബ്ബ് വെക്കണമെങ്കിൽ ആ ഡബ്ബൽ വഴവും മുഴുവൻ വന്നറിയും കൈ കൊണ്ട് തുടരണ്ട നിങ്ങൾ കഴുകും വേണ്ട ഫ്രഷ് ആയ വന്ന് വന്നിട്ടെടുക്കുക നേരെ എടുക്കുക കോഴിക്ക് കോഴി കിട്ടുകൊടുക്കുക ഫുള്ളായി അപ്പൊ ഇതാണ് നമ്മുടെ വേസ്റ്റ് പരിപാടി അതേപോലെ തന്നെ നമ്മൾ ഈ കോഴിക്ക് ഇട്ട് കൊടുക്കുന്ന രീതി ഇങ്ങനെ തന്നെയാണ് ഇനി നിങ്ങൾക്ക് കോഴിക്ക് ഇട്ട് കൊടുക്കണം കാണിച്ചു കാണിച്ചു തരാം നമ്മൾ കോഴിക്കോട് ലക്ഷ്യം വച്ചി പോവാണ് നമ്മൾ ബക്കറ്റ് തന്നെ കോഴികൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും അവിടെ തിന്നും തിന്നണോരുണ്ട് ഇനിയിപ്പോ ഈ ബക്കറ്റിന്റെ ശബ്ദം കേട്ടാ നോക്കോടാ ഇത് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ചൂടുവെള്ളത്തില് രണ്ടു മിനിറ്റ് നേരം ഇട്ട് കഴിഞ്ഞാൽ അവര് മൃദപ്രായരാകും പിന്നെ നമുക്ക് എത്ര ദിവസം പണിയിൽ എടുത്തേക്കാം നോയിക്കോട്ടെ ഞാൻ ഇതിൽ ഇടേ ഇതാ അതാ വായു എത്ര ആവേശത്തിൽ അവർ തിന്നണം നോക്കിയാ ഇതേപോലെ സ്നേഹത്തിൽ തിന്നണ എന്ന് ഇതാ പുഴുക്കള്ള സെക്കൻഡ് വെച്ചിട്ടാണ് കഴിക്കണം മുട്ട കോഴികൾക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുത്തിരുന്നത് ഇപ്പൊ രണ്ടുപേരും ഇതിൽ മിക്സ് ചെയ്തിരുന്ന കാരണം രണ്ടു പേരും ഇതില് കഴിഞ്ഞു കഴിഞ്ഞുണ്ടാവും തീറ്റ കഴിഞ്ഞിണ്ടാവും പരിപാടി നമ്മുടെ വീട്ടില് സ്ഥലമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒരു പത്ത് കോഴി മേടിച്ചിട്ട് ഹൈടെക് ഇപ്പൊ സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ ഹൈടെക് കൂട് മേടിക്കുക സ്ഥലമുള്ളവരാണെങ്കിൽ ഇതേപോലൊക്കെ വളർത്താം അതിന്റെ ഗുണം പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടാവുന്ന എല്ലാ വേസ്റ്റുകളും അപ്പൊ അന്നൊന്നുണ്ടാവുന്ന ചോറ് അങ്ങനെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഇട്ട് കൊടുക്കാം കോഴികൾക്ക് ഇനി അതല്ല നമുക്ക് ജീർണ ജീർണിച്ച അവസ്ഥയിൽ നിൽക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ബ്ലാക്ക് സോൾജസായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് പോയി ആ വേസ്റ്റ് നമുക്ക് വളം കിട്ടി നല്ല വളം അതേപോലെ തന്നെ കോഴിക്കുള്ള തീറ്റ കിട്ടി പിന്നെ നമ്മൾ കോഴീനെ വളർത്തി കഴിഞ്ഞാൽ നല്ല ഹൈ പ്രോട്ടീനുള്ള മുട്ട കെട്ടണത് നമ്മൾ നമ്മുടെ തീറ്റ കൊടുത്ത് വളർ തീറ്റ കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന കോഴിമുട്ടയല്ല ലൈറ്റ് കളർ മഞ്ഞ ഉണ്ണിയൊന്നുമല്ല നമുക്ക് കടും മഞ്ഞ കളർ നല്ല പ്രോട്ടീനുള്ള ഉണ്ണി കിട്ടുക നമ്മൾ കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്ന തീറ്റേനേക്കാളും നല്ലത് ലൈവ് ഫുഡ് കഴിക്കുന്ന തീറ്റകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വേസ്റ്റ് ഓൾറെഡി അങ്ങനെ തന്നെ നശിച്ചു പോയി ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോഴിമുട്ട കിട്ടാം നല്ല ചിക്കൻ തിന്നാം അതേപോലെ തന്നെ കോഴിമുട്ടയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം അതായത് ഒരു ദിവസം ഒരാൾക്ക് ഒരു കോഴിമുട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അതിനുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടിയാൽ മതി ബാക്കി വരുന്ന മുട്ട ചെയ്യും അയൽവാസികൾക്ക് അവർക്ക് ഇവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു എട്ട് രൂപയ്ക്ക് കൊടുത്താലും ചുരുങ്ങിയത് ഒരു പത്ത് മുട്ട കൊടുത്ത ഒരു ദിവസം എൺപത് രൂപ കിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ അവിടെ തിന്നാൻ കൊടുത്തത് പഴയ കോഴിക്കൂടിൻ്റെ ചുറ്റുപ്രദേശമാണ് ഇതാണ് നമ്മൾ പുതിയതായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള കോഴിക്കൂട് നമുക്ക് നമുക്കിത് ചുരുങ്ങിയതൊരു അഞ്ചാറ് ഈ സാധനം തീർത്ത് വരാൻ വേണ്ടിയിട്ട് പക്ഷേ സ്പേസ് കൂടുതൽ കിട്ടി മറ്റുള്ള കോഴികളൊക്കെ ഇതിലും നാടൻ കോഴികളൊക്കെ അതിൻ്റെ ഇതിൻ്റെ മീതൊക്കെ കയറിയിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇതിൽ സെറ്റപ്പ് ചെയ്യാണ്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ചെയ്യാണ്ട് ഒന്നല്ല ഇതിൽ മണ്ണിട്ട് ഞങ്ങൾ നിറച്ച് ഫില്ലാക്കും അല്ലാതെ നീല്ല് നെറ്റ് വിരിച്ചിട്ട് കാട്ടൻ താഴത്തേക്ക് പോകാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് കൂടി ചെയ്യും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഴീനെ വളർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മുട്ട കിട്ടും നമുക്ക് തിന്നളം എറിച്ച് കിട്ടും വേസ്റ്റ് നിർമ്മാർജ്ജനം സാധിക്കും എല്ലാം കൊണ്ടും ഗുണമാണ് പിന്നെ ബൾക്കായിട്ട് കൃഷി ചെയ്ത് കാശുണ്ടാക്കണ ഒരു സിസ്റ്റം അല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അവസ്ഥയിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മളെ ചവിട്ടും അതിനേക്കാൾ നല്ലത് നമുക്ക് കഴിക്കാവുന്നത് കോഴിമുട്ടൊന്നും ആരും ചവിട്ടില്ല കേട്ടോ നമുക്ക് പത്ത് രൂപ പറഞ്ഞാൽ പതിനൊന്ന് രൂപയ്ക്ക് മേടിച്ചു കൊണ്ടുപോകാം ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ കോഴി ബൾക്കാക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് വിപണി കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോഴി ആ കോഴി കോഴി ചെറിയ കോഴി ഫാമെന്ന് വേണമെങ്കിൽ പറയാം ചുരുങ്ങിയതൊരു എൺപത് എൺപത്തഞ്ച് കോഴികളുണ്ട് എല്ലാ കോഴികളും കൂട്ടിയിട്ട് എൺപത്തഞ്ച് കോഴികളുണ്ട് ഒരു പത്തെണ്ണം മുട്ടയിടുന്നുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഞാൻ തൊഴുത്തായിരുന്നു ആ തൊഴുത്തിലെ ചെരുവിലാണ് ഇപ്പോൾ നമ്മൾ ഈ കോഴിക്കോട് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ചെറുതായിട്ട് കുറച്ചും കൂടി കൃഷി രീതി വിപുലീകരിക്കുകയാണ് ഇനി മഴയൊക്കെ തുടങ്ങി വരികയാണ് അപ്പോഴേക്കും ഒരു കുറച്ച് വാഴയൊക്കെ വെച്ച് സെറ്റപ്പ് പരിപാടിക്കാണ് അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ് കോഴിക്കോടിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിരുന്നു വന്നു മാത്രം അപ്പോൾ നമുക്ക് നമ്മുടെ കോഴിക്കോടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇത്ര തന്നെ ഒന്ന് നമുക്ക് ആവശ്യമുള്ളു ഇതുകൂടി ഇന്ന് ഇപ്പോൾ ഒന്നും കടക്കാനൊന്നും പോകണമെന്നില്ല ഇനിയിപ്പോൾ ഇതിൽ ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞതിൽ ചെറിയൊരു നെറ്റൊക്കെ ആയത് മറ്റേ നമ്മുടെ ലവ് ലൗബേഴ്സിനൊക്കെ വയ്ക്കുന്ന ചെറിയ റെഡ് കളറുള്ള നെറ്റില്ലേ ആ നെറ്റൊക്കെ ഒന്ന് ഇടും ഇനി പാമ്പ് കയറിയാലും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോഴി വിശേഷം വരുന്നത് തിന്നാ തിന്നാൻ വേണ്ടിയിട്ട് ഒരു നേരം നമുക്ക് ചുരുങ്ങിയത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഉറുപ്യടെ തീറ്റ അവർക്ക് എന്തായാലും വേണം കൈ കൈത്തീറ്റ എന്ന് പറയാം അത് തവിടായാലും തവിടിന് എട്ട് രൂപ എട്ട് രൂപയുടെ താഴെ എട്ട് രൂപ ഒമ്പത് രൂപയുടെ താഴെ വരണുള്ളൂ ഒരു കിലോ തവിടിന് ഒരു മൂന്നാല് കിലോ തവിടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ആ ഒരു അമ്പത് രൂപയുടെ തീറ്റ ഉണ്ടതുണ്ടെങ്കിൽ നമുക്ക് അമ്പത് അമ്പത്തഞ്ച് രൂപയുടെ തീറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നിലവിൽ കിട്ടുന്നത് പത്ത് മുട്ട കിട്ടുന്നുണ്ട് ഒരു നൂറ് രൂപ അമ്പത് രൂപയുടെ തീറ്റ കൊടുത്താൽ ആ മുട്ടന്ന് ബാക്കി അമ്പത് രൂപ മാറ്റിയൊക്കെയുണ്ട് ബാക്കി ഉള്ളത് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്ന സാധനമാണ് കോഴിക്കാട്ടത്തിന് കോഴി വളത്തിന് വേറെ എവിടെയും പോകണ്ട നമ്മൾ ഫാമുകളിൽ നിന്ന് പേടിക്കുമ്പോൾ തേക്കിൻ്റെ പൊടി ആ പൊടി മരത്തിൻ്റെ പൊടി പിന്നെ ചകിരി ചോറ് അങ്ങനെ പുളിപ്പില്ല പുളിപ്പിച്ച ചകിരിയുടെ പൊടി കിട്ടണം അത് നമ്മുടെ ചെടികൾക്കൊന്നും നല്ലതല്ല ഇത് ഒന്നും ചെയ്യാണ്ട് നേരെ കാട്ടൻ മാത്രം വീഴണതാണ് അപ്പോൾ അതുകൊണ്ട് വളത്തിന്റെ കാര്യത്തിനും ഞങ്ങൾക്ക് ക്ഷാമമല്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരും അതുവരെ എൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം